हलो फ्रेंड्स क्रिएटीव मोमेंट्स वित् मी चानल स्वागत या रीमोल इन या हाफ षो आदवश कीरी उपयोग पचाव अब इतने वाले एलुपति भंगी नमुक वे इटकोवा पटना विधति शरीण का अवेट आद्यम नम्म ई भागति लेंत टेपिल सेंटर नाम चुट इन टेप अलग इन लेंत नमुक पदा इन वे अर इंज वीद अलास्टिक अर इंज वीद अलास्टिक इत नमुक किटी पदाणी अंज कुछ पदेज नील अर इंज और चेरीपि अरुटा या रु चेरीपा रु पीस अब पदेज नील ई अर इंजि अलास्टिक मुड़च इत नमुक इोले अलास्टिकान ई तुणी पीस या वेट अलास्टिक अब ई तुणी पदेजा इलास्टिक अगर मूर ई ब्लॉक साटि तुणियां या उपयोग ब्लॉक साटि तुणी और रुंच वीति पदेजि मूर रुंच वीति और अर इंज अलास्टिक कैरा भाग तुम्हें नमुक कैटा अब अर इंजि कुछ लूस कूटीटर अड़च नीलपड़े अंतम अब मरचड़े नमुक पिन्को ई पदेज नील इलास्टिक अल्प कैटी को अगर कैटी रु वशं या तुन्न आ पीसाण नमुक इतमें पिड़क इतना बुद्धिमुटू वाले एलुपा इत पिड़ी मुंब नमुक कीरिय भाग नमुक कट्त कल अब रुंच ई बैक ई बैक रुंच इवे नील मार्क नाम चरी ताते चरी या कट्टा नाम अलास्टिक पिड़पी रुंच इोले मूर्च इवे यानि मुझे इन नमुक ई भाग कट्त कल पीस कट् इवे मुझे वृत्टें चरचि कट्त इन नमुक पिड़पी नोक अब इतने चुट पिड़पी मुंब नमुक इोले मुरी नमुक इलास्टिकि पीस पिड़पीट इंटे नील इलास्टिका या नील ई नीलास्टिकि पीस अूर ई ब्लॉक पीस अड़च मरच ब्लॉक तुणी ते वे ऐसा कलर आयु मैं मरच और इलास्टिक कैटिकोड़कना इत या कल चेरपा शुक्र निसार चलव नमुक उपयोग पाक यूसफुला नमुक पटू या कई दस वे चपल वीडियो का या कल चेरपा अब या वाले निसार और पत् रूप चलव अद पुतकड़ेड़ा भाग तुम या रेडी आती इत रु पीस याडी आती इन नमुक सैड मुरी कल भागत फेवी क्विक फेवी बोंड वैचा या इतना तेचे ग्लू गण वैचल चेरपूर अब निकल अब पर अब वाला क्राफ्ट ग्लू गण उपयोग पाड़ू
ഇത് ഞാനിപ്പോൾ ഫെവി ബോണ്ട് വെച്ചിട്ട് അത്യാവശ്യം ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഫെവി കുക്കും കൂടി വെച്ചാലാണ് ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോഴൊക്കെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ഈ പീസ് നമ്മൾ ഒട്ടിച്ച് നമുക്കത് നീളം കൂടുതലുള്ള ഭാഗം മുറിച്ചളയാം. ഇതൊട്ടിച്ചിട്ടുണ്ട്, ഒന്ന് രണ്ട് മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ ഇത് ഒട്ടിക്കോളും. ശരിക്കും ഒന്ന് ഒന്നിങ്ങനെ പിടിച്ച് കൊടുത്താൽ മതി ഇത്ര നേരം. അപ്പം ഇങ്ങനെ ചുളിവ് വരുന്ന വിധത്തിൽ തന്നെ ഒട്ടിക്കണം. നമ്മൾക്ക് നമ്മളുടെ ക്രിയേറ്റിവിറ്റി കൊണ്ട് ഈ പഴയ സാധനമൊക്കെ എടുത്ത് റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്കതൊരു ആത്മസംതൃപ്തിയാണ്. ക്രാഫ്റ്റ് ആണെങ്കിലും ഒക്കെ ചെറിയ കളയണ സാധനങ്ങളോ ചിരട്ടയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിനൊരു സന്തോഷമാണ്. ഇനി നമുക്ക് ഈ സെൻറ്ററിൽ നിന്ന് ഫ്രണ്ടിൽ സെൻറ്ററിൽ നിന്ന് തുടങ്ങിയിട്ട് പശ തേച്ച് കൊടുക്കാം. ഫെവി ബോണ്ട് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു അരയിഞ്ച് വീതിയിൽ തന്നെ പശയിച്ച് കൊടുക്കാം. ഫെവി ബോണ്ട് ഒട്ടിച്ചിട്ട് തേച്ചിട്ട് ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് വെച്ച് കൊടുത്താലും മതി. കേട്ടോ, പശ തേച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ അറ്റം ഈ തുമ്പ് സെൻറ്ററിലേക്ക് ആക്കിയിട്ട് ഇത് പയ്യെ വക്കത്തുനിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കാത്ത വിധത്തിൽ ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ വരെ ഒട്ടിച്ചിട്ട് ഇത് നിർത്താം. ഒന്ന് പിടിച്ചു കൊടുക്കണം കേട്ടോ ഇടയ്ക്ക്, എന്നാലത് ഇരിക്കുകയുള്ളൂ. അതിനുശേഷം ഇത് പിരിഞ്ഞു പോകാണ്ട് നമ്മൾ ഇതിൻ്റെ അറ്റം തന്നെ കറക്റ്റ് എടുത്തിട്ട് ഇപ്പുറത്തുനിന്ന് തുടങ്ങാം. കൈകൊണ്ട് അമർത്തി കൊടുക്കണം നന്നായിട്ട്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഈ നീണ്ടു നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഇത് എലാസ്റ്റിക് ഉള്ളിലേക്ക് കയറി പോകാതിരിക്കാൻ ഇത്തിരി പശയിട്ട് കൊടുക്കണം കേട്ടോ. നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഇലാസ്റ്റിക് ഉള്ളിലേക്ക് കയറി പോകാതിരിക്കാൻ ഇവിടെ ഇച്ചിരി പശയിട്ട് കൊടുക്കണം. പശയിട്ട് ഇതൊന്ന് ഒട്ടിച്ച ശേഷം ഇതിൻ്റെ മുകളിലും പശ തേച്ചിട്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഞാൻ ചുറ്റും ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മളിത് ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് രണ്ട് സ്ഥലത്തെങ്കിലും ഈ ഫെവി കുക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കാരണം വെച്ചാൽ നമ്മൾ നടക്കുമ്പോഴൊക്കെ ഇത് വിട്ടു പോരാതിരിക്കാൻ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് നനയുമ്പോഴൊക്കെ വിട്ടുപോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെരുപ്പൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ഉറപ്പുള്ള പശ വെച്ചിട്ട് തന്നെ ചെയ്യണം. ബ്ലൂ ഗണ്ണൊന്നും ഒട്ടും ഉപയോഗിക്കരുത്. നമ്മൾ ആവശ്യമുള്ള സ്ഥലത്ത് നമുക്ക് നോക്കിയിട്ട് ഒന്നുകൂടി വേണം എന്ന് തോന്നുന്ന സ്ഥലത്ത് നമുക്കിത് വെച്ച് കൊടുക്കാം. കാലും ഒരേണ ഭാഗങ്ങളിൽ വെക്കരുത്, അത് ഭയങ്കര റഫായിട്ട് ഇരിക്കണോണ്ട് അങ്ങനെ വെക്കരുത്. ഇനി നമുക്ക് ഇപ്പം ഇതുപോലെ ഒരു ബോയാണ് വെക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സ്ക്വയറിൻ്റെ പീസ് എടുത്തിട്ട് ഇതേ മെറ്റീരിയൽ തന്നെ 2.5 ഇഞ്ച് നീളം 2 ഇഞ്ച് വീതിയുള്ളൊരു പീസ് ഒരു 4 മടക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. 4 മടക്ക് എടുത്തിട്ട് ചുറ്റും അടിച്ചേക്കാണ്. എന്നിട്ട് സെൻറ്ററിൽ ഇങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഹോളിൽ കൂടി നമുക്കിതൊന്ന് മറിച്ചെടുക്കാം. മറിച്ച് ഇനി ഇതിൻ്റെ ഇത് ഞാൻ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു ബോ പോലെ ആക്കി കൊടുക്കണം. ഒന്നിങ്ങനെ ചുളുക്കിയിട്ട് കെട്ടിക്കൊടുക്കാം. ഇനി ഇത്
നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ വയ്ക്കാൻ ഇങ്ങനത്തെ ഒരു സ്റ്റോൺ ലേസാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റോൺ ലേസിൻ്റെ 2, 4, 6 കല്ലിൻ്റെ വീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് തുന്നി കൊടുത്താലും കുഴപ്പമില്ല, ഒട്ടിച്ചാലും കുഴപ്പമില്ല. സ്റ്റോൺ ലേസ് ഞാൻ നടുവിൽ വെച്ചിട്ട് തുന്നിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ പഴയ ഷൂ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നല്ല യൂസ്ഫുൾ ആവും. നിസ്സാര ചിലവേ വരണുള്ളൂ. നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇടാം. അപ്പോൾ ഒന്ന് ആ ഒട്ടിക്കണതിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഫേവി കുക്ക് വെച്ച് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇരുന്നോളും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ക്രിയേറ്റീവ് മൊമെൻറ്റ്സ് വിത്ത് മീ എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി.